ജിദ്ദയിൽ നിന്നും നാട്ടിലെത്തിയ ശേഷം കാണാതായ പ്രവാസി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണ്. അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലാണ് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ മരിച്ചത്. മെയ് 15 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ അബ്ദുൾ ജലീലിനെ 4 ദിവസത്തിന് ശേഷം ഗുരുതരമായ പരുക്കുകളോടെ ഒരാൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശിയായ യഹിയാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ബിജുവിന്റെ വിവരങ്ങളുമായി ബിജു. നേരത്തെ ഇദ്ദേഹത്തിന്റെ ബന്ധു അടക്കം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഈ നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം ബന്ധുക്കളോട് സംസാരിച്ച ആ ഫോൺ വിളികളടക്കം അദ്ദേഹം സ്വമേധയാ നടത്തിയതാണോ എന്ന കാര്യത്തിൽ പോലും അവർക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം ദേഹത്ത് കണ്ട വലിയ പരിക്കുകൾ, അപ്പോൾ എന്തൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സംശയിക്കുന്നത്? ഈ യഹിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ശാലിനി, പോലീസ് പ്രധാനമായും ഉറപ്പിക്കുന്നത് ഈ കേസിൽ സ്വർണ്ണക്കടത്തുമായോ മറ്റുമായോ ബന്ധമുള്ള വലിയൊരു ശൃംഖല ഉണ്ട് എന്നുള്ളതാണ്. കാരണം ജിദ്ദയിൽ നിന്ന് ഈ ജലീൽ വന്നിറങ്ങുന്നു, ഒരു സംഘം അയാളെ തട്ടിക്കൊണ്ടുപോകുന്നു, തുടർന്ന് 2 ദിവസം കാണാതാകുന്നു. അതിനിടയിൽ വിദേശത്ത് നിന്നും ഒരു 4 ഇന്റർനെറ്റ് കോള് വരുന്നു. പിന്നീട് ഒരു യുവാവ് ഇദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോകുന്നു. ഇത്തരത്തിൽ നിരവധി ആളുകൾ ചേർന്നുള്ള ഒരു ശൃംഖല ഈ ഒരു കുറ്റകൃത്യത്തിന് പിന്നിലുണ്ട് എന്ന് ഏറെക്കുറെ പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. മലപ്പുറത്തെയും പാലക്കാട്ടെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് മുന്നിലുള്ള ഏക ഒരു 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 മുന്നിൽ കിട്ടിയിരിക്കുന്ന ഒരു തെളിവ് ഈ ഒരു ജലീലിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ആളെക്കുറിച്ചുള്ള ആളാരാന്ന് വ്യക്തമായി എന്നുള്ളതാണ്. യഹിയ എന്ന ആളാണ് ഈ ജലീലിനെ ഇന്നലെ രാവിലെ ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഈ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു വെളുത്ത കാറിൽ രാവിലെ ഇവിടെ ഈ ആശുപത്രിക്ക് മുന്നിൽ എത്തുന്നു. ഈ കാറിൽ ഈ ഡ്രൈവിംഗ് സീറ്റിലാണ് ഈ കൊണ്ടുവന്ന ആൾ ഇരുന്നിരുന്നത്. അതോടൊപ്പം പിന്നിലാണ് ഈ ജലീലിനെ കിടത്തിയിരിക്കുന്നത്. ഇവർ 2 പേരും മാത്രമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് സ്ട്രക്ചർ ഈ കാറിനടുത്തേക്ക് വരുന്നു. ഏറെക്കുറെ അബോധാവസ്ഥയിലുള്ള ജലീലിനെ ഈ സ്ട്രക്ചറിലേക്ക് കടത്തിയ ശേഷം ഈ കൊണ്ടുവന്ന ആൾ പെട്ടെന്ന് ഇവിടെ നിന്ന് കടന്നു കളയുന്നതാണ് ഈ ദൃശ്യത്തിലുള്ളത്. ഇത് യഹിയ ആണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയാണ് യഹിയ. ഇയാളിപ്പോൾ ഒഴിവിലാണ്. ഒരു 4 പേരെയെങ്കിലും പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി, ഇവരെ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റോ ഇതുവരെ രേഖപ്പെടുത്തിയെടുത്താലും സ്വർണ്ണക്കടത്ത് പോലുള്ള വലിയ രീതിയിലുള്ള ശൃംഖല ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ച് കൃത്യമായ ബോധ്യം ചില ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് പറയുന്നു. അവർ നൽകിയ വിവരങ്ങളിൽ നിന്നാണോ അതോ നേരത്തെ എന്തെങ്കിലുമുള്ള സംഭവങ്ങളിൽ നിന്നാണോ? എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് ഇടപെടൽ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നത്? കാരണം പോലീസ് കരുതുന്നത് ഇയാളൊരു കരിയറുമായോ അത്തരമായി ബന്ധപ്പെട്ട ഒരാളാണ് ജലീൽ. കാരണം അല്ലെങ്കിൽ ഇത്രയും ആസൂത്രമായ ഒരു തട്ടിപ്പൊട്ടു പോകൽ ഉണ്ടാവില്ല. കാരണം ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നു. ജലീൽ തന്നെ നേരിട്ട് വിളിച്ച് പറയുന്നു ബന്ധുക്കളോട്, താൻ നിങ്ങൾ വരേണ്ടതില്ല, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വരാം. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായി കുറച്ച് ആളുകളും ചേർന്നുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഏറെക്കുറെ പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല 2-4 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ ഗുരുതരമായ പരിക്കേറ്റ നിലയിൽ ഇദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇതിനിടയിൽ 2 തവണ ഇയാൾ വിളിച്ചെന്നും ഈ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഒരു വിളി വന്നത് ജലീലിൻ്റെതാണോ എന്ന സംശയം. കാരണം ഈ അഗളിയിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെടുന്നു. തിരിച്ച് ബന്ധുക്കൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാനാവില്ല എന്ന് മറ്റൊരാൾ പറയുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. ഫോൺ കട്ട് ചെയ്യുന്നു. മാത്രമല്ല പിന്നീട് ജലീലിനെ ആശുപത്രിയിലാക്കിയ വിവരം അറിയിക്കുന്നത് വിദേശത്ത് നിന്ന് വന്ന ഒരു കോളാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശത്തെ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ അനധികൃതമായ അത്തരം എന്തെങ്കിലും ശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജലീലിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ്. അല്പസന്ദേശം ഈ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ആളായ ഈ ജലീലിനെ സ്വകാര്യ ആശുപത്രി യഹിക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ശാലിനി.